നമസ്കാരം. ഇന്ന് ലൈവ് ഒന്നും മറ്റൊന്നുമല്ല, സുരേഷ് ഗോപിയേട്ടന് പ്രത്യേകം വെഡ്ഡിംഗ് ആനിവേഴ്സറി വിഷ് ചെയ്യുന്നു. അതിനോടൊപ്പം അദ്ദേഹത്തിന്റെ ഒരു ഗിഫ്റ്റ്, അതായത് മലക്കപ്പാറ ഏരിയയിലുള്ള വനവാസി അവർക്ക് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം പറ്റിയാൽ അവർക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യമില്ലാത്തതുകൊണ്ട് സുരേഷ് ഏട്ടൻ ഒരു ഗിഫ്റ്റ് അവർക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. ഒരു ബോട്ടാണ് ഡാമിലൂടെ സഞ്ചരിക്കാൻ, വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബോട്ടും അതോടൊപ്പം 5 ജാക്കറ്റും. ഇത് ഇവിടെ എത്തിക്കുക എന്നുള്ള കടമയായിരുന്നു എനിക്ക്. അദ്ദേഹം ഏൽപ്പിച്ചത് എന്റെ സുഹൃത്തിനെയാണ്, നിശ്ചിച്ചത്. അതിന് നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇന്ത്യയിലെ ഏറ്റവും മികച്ചൊരു ക്രൂസ് ഷിപ്പ് എന്ന് തന്നെ പറയാൻ പറ്റും. അത് പണിതുകൊണ്ടിരിക്കുകയാണ്. 5 ബോട്ട് ഉണ്ട് ഓൾറെഡി. ഒരുപാട് വാർത്തകളിലൊക്കെ അദ്ദേഹം വന്നിരുന്നു. അപ്പോൾ അദ്ദേഹം സുരേഷ് ഏട്ടൻ ആ ബോട്ട് കാണുന്നതിന് വേണ്ടി ക്ഷണിക്കാൻ വേണ്ടി പോയപ്പോൾ അദ്ദേഹത്തിന് കൊടുത്തൊരു പണിയാണ്, ഒരു ബോട്ട് പണി. അദ്ദേഹം ബോട്ട് പണിക്കാരനല്ല, പക്ഷേ എനിക്ക് വേണ്ടി ഒരെണ്ണം ചെയ്യണമെന്ന് പറയും. പെട്ടെന്ന് അഡ്വാൻസ് എടുത്ത് കൊടുക്കുകയും ചെയ്തപ്പോൾ ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് അദ്ദേഹം പൂർത്തിയാക്കിയ ഒരു നമ്മുടെ വനവാസികൾക്ക് ഫൈബറിന്റെ ബോട്ടാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ സഹജീവികൾ എന്ന് പറയുന്ന വനവാസികളാണ്. അവരില്ലെങ്കിൽ നമ്മളൊന്നുമില്ല. അപ്പൊ സുരേഷന്റെ വെഡ്ഡിംഗ് ആനിവേഴ്സറി 8-ാം തീയതി, 10 ദിവസം കൊണ്ട് പറഞ്ഞത്, നിഷി അത് 8 ദിവസം കൊണ്ട് തീർത്തു. അദ്ദേഹം ഒരു പടി എപ്പോഴും മുന്നിലാണ്. 10 മണിക്ക് വരാൻ പറഞ്ഞാൽ 9:30 എത്തുന്ന ഒരാളാണ്. അപ്പോൾ എന്റെ അഭിമാനം കാത്തു സൂക്ഷിച്ച് ഞാനിതിലൊന്നുമല്ല, ഞാനിതിന്റെ 2 മീഡിയേറ്റർ ആയിരുന്നു. സുരേഷ് ഏട്ടൻ എന്റെ അടുത്ത് പറഞ്ഞു, എന്റെ ഒരു പ്രതിനിധി എന്ന നില, ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് പുരട്ടിയിൽ BJP ഓഫീസിന് ഫ്രണ്ടിൽ അത് കൊണ്ടുപോയി സമർപ്പിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഉത്തരവാദിത്തം, അതിന് ജാതിയോ മതമോ രാഷ്ട്രീയം ഒന്നും നോക്കിയിട്ടില്ല, മനുഷ്യത്വപരമായിട്ടുള്ള ഉത്തരവാദിത്തം. അതിനേക്കാൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ടത് ഏറ്റവും വലിയ ചൂടാറപ്പെട്ടി എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ തന്നെ ഇല്ലാത്തൊരു സമ്പ്രദായം. അതായത് ഒരുപാട് വിശന്ന് നടക്കുന്നവരുണ്ട്. അതാണ് ഏറ്റവും വലിയ പുണ്യം. അമ്പലത്തിലോ പള്ളിയിലോ കൊണ്ടുപോയി കാശ്, ഞാൻ നിരീശ്വരവാദിയൊന്നുമല്ല, കൊണ്ടുപോയി കാശുന്നതിനേക്കാൾ പ്രവൃത്തി അല്ലെങ്കിൽ പ്രസംഗം എന്നുള്ളതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രവൃത്തി നടക്കുന്ന ഇവിടെയാണ്. അതും സുരേഷ് ഏട്ടനാണ് കൊടുത്തത്. അവിടെ ഒരു ചൂടാറപ്പെട്ടി നമ്മുടെ മാതൃഭൂമിയിലുള്ള വേണു അല്ലേ, ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെയും ഒരു ഐഡിയ ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ ഐഡിയ ആയിരുന്നു അത്. ഇവിടെ വളരെ സജീവമായിട്ട് ഒരു ദിവസം ഒരു 10-40 പുതിയെങ്കിലും വരുന്നുണ്ട് ഞാൻ. അപ്പൊ ഞങ്ങളും പറഞ്ഞു ഞങ്ങൾ ഒരു ദിവസം വെക്കാം, കാരണം ഞാൻ എന്റെ വീട് എന്റെ കാറെന്ന് പറഞ്ഞ് ജീവിക്കുന്നവർക്ക് അത് പറ്റില്ല. പക്ഷെ അത് മാറിയിട്ട് ചിന്തിക്കണം. കോവിഡും അതുപോലെ തന്നെ വലിയൊരു വെള്ളപ്പൊക്കമൊക്കെ നമ്മൾ അതിജീവിച്ചു വന്നവരാണ്. ഇന്നും പ്രതിസന്ധിയിൽ ജീവിക്കുന്നവരുണ്ട്. അവർക്കൊരു കൈത്താങ്ങായിട്ട് ഇതുവരെയായിട്ട് ആ ഭക്ഷണം ബാക്കി വന്നിട്ടില്ല. അതിന് പണ്ഡിതനെന്നോ പാമ്പരനെന്നോ പണക്കാരനെന്നോ അങ്ങനെ ഒന്നുമില്ല. ആർക്ക് വശന്നാലും അവിടെ ചെന്നെടുക്കുക. അങ്ങനെ മാതൃകയാണ് ചെയ്യേണ്ടത്. ഏത് രാഷ്ട്രീയക്കാരാണെങ്കിലും ഏത് പ്രസ്ഥാനമാണെങ്കിലും ചെയ്യേണ്ടത് അതുപോലുള്ള പ്രവൃത്തിയാണ്. അപ്പൊ സുരേഷ് ഏട്ടന്റെ ഒരു സന്തത സഹചാരി എന്ന നിലയിൽ, അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ മനുഷ്യത്വപരമായ പ്രവൃത്തികൾക്ക് കൂടെ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ പ്രതിനിധിയായിട്ട് എത്തിയതാണ്. എന്തായാലും നിഷിയാണ് ഈ ബോട്ട് തീർത്തത്. അപ്പൊ 2 വാക്ക് നിഷിയും, എന്തായാലും സുരേഷന്റെ വെഡ്ഡിംഗ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് തയ്യാറാക്കി കൊടുത്ത ഇദ്ദേഹമാണ്. നിഷിയും 2 വാക്ക് പറയാം. വെഡ്ഡിംഗ് ആനിവേഴ്സറി വിഷസ് സുരേഷ് ഏട്ടന്. സുരേഷ് ഏട്ടന് ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. കാരണം ഇത്രയും വലിയ പ്രവർത്തകര് എന്നെ അത്ഭുതപ്പെടുത്തി. ഞങ്ങൾ 9 മണിക്ക് വരുമ്പോ ആളുകൾ ഇവിടെ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ, ഇന്നലെ രാത്രി 8 മണിക്കാണ് 8-9 മണിക്കാണ് അവർ തീരുമാനിക്കുന്നത്. പെട്ടെന്ന് ഇവർ പെട്ടെന്ന് മരണറിയിപ്പ് പോലെ ഇവർ പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്താണ്. പക്ഷെ ഞങ്ങൾ ഇത് ഇവിടെ കൊടുത്തിട്ട് പോകാൻ വേണ്ടി വന്നതാണ്. ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ടിനീനെ കൂടെ അത്രയും ഒന്നിച്ച് യാത്ര ചെയ്യാലെന്ന് വിചാരിച്ചാണ് ഞാനും വന്നത്. ദൈവാനുഗ്രഹം ഇങ്ങനെ ഒരു കാര്യത്തിൽ പങ്കെടുക്കാൻ പറ്റിയതിലും സന്തോഷം. പിന്നെ ടിനിയുടെ ഫോളോഅപ്പ് എന്ന് പറഞ്ഞാൽ, ടിനി ആരെങ്കിലും ഉത്തരവാദിത്തം അല്ലെങ്കിൽ സുരേഷ് ഏട്ടൻ്റെ അടുത്ത് ടിനി എന്നെ കൊണ്ടുപോയത് തന്നെ ഒരു വലിയ കാര്യമാണ്. കാരണം ആയിരക്കണക്കിന് ആൾക്കാരും ലക്ഷക്കണക്കിന് ആൾക്കാരും പറഞ്ഞാലും സുരേഷ് ഏട്ടൻ്റെ അടുത്ത് എത്താൻ പറ്റില്ല. കാരണം സുരേഷ് ഏട്ടൻ എന്ന് പറഞ്ഞത് എന്താണ്, ഒരു പ്രത്യുപകാരം നോക്കാണ്ട് കർത്തവ്യം നിർവഹിക്കുന്ന ആളാണ്. അത് സിനിമയിൽ കാണുന്ന സുരേഷ് ഏട്ടൻ തന്നെയാണ്. കാരണം 2 മണിക്കൂർ ഞാൻ പുള്ളിയുടെ റൂമിലുണ്ടായിരുന്നു. സിനിമ എന്ന് പറഞ്ഞത് ജീവിതത്തിലേക്ക് യാഥാർത്ഥ്യത്തിൽ കൊണ്ടുപോകാൻ ഒരുപാട് ശ്രമിക്കുന്ന ആളാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. അത് ബാക്കിയുള്ള ആൾക്കാർക്ക് എങ്ങനെ അത് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഐ റെസ്പെക്ട് ചെയ്യും. വെരി വെൽ, താങ്ക് യു. ഇതിന്റെ എല്ലാം സംഘടിപ്പിച്ച ഒറ്റ രാത്രി കൊണ്ട് സംഘടിപ്പിച്ച ഒരാളാണ്. അപ്പൊ നമ്മുടെ സജീവ പ്രസിഡന്റാണ്. നമസ്കാരം സുരേഷന്, എല്ലാവിധ ആശംസകളും. വിവാഹ വാർഷിക ദിനാശംസകൾ. എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ നമ്മൾ സിനിമയിൽ കാണുന്നത് നായകൻ എപ്പോഴും നന്മയുടെ രൂപമായിരിക്കും എന്ത് കാര്യത്തിലും. ഇപ്പൊ സ്റ്റണ്ട് ആണെങ്കിലും ആരെ രക്ഷിക്കുന്ന കാര്യത്തിലും, പക്ഷെ അത് ജീവിതത്തിൽ പകർത്തുക എന്നുള്ളത് അതൊരു വലിയ ഒരു പുണ്യപ്രവൃത്തിയാണ്. മുക്കമ്പുഴയിലെ വനവാസി സഹോദരങ്ങൾ കാട്ടിൽ പ്രസവിക്കുന്നത് തിരിച്ചറിഞ്ഞപ്പോൾ അവർക്ക് കാടിൽ നിന്നും അവരുടെ ഏരിയയിലേക്ക് കൊണ്ടുവരാൻ ഈ ഹെൽത്തുകാരെ അടക്കമുള്ള ആളുകൾക്ക് ഒരു ഫൈബർ ബോട്ട് വേണമെന്ന് ഒരു ദിവസമാണ് പറയുന്നത്. ഒരു മഞ്ചൾ കൊണ്ടുവരുന്നത് പല്ലക്ക് കൊണ്ടുവരുന്ന സമയത്താണ് പറയുന്നത്. പക്ഷെ അത് പറഞ്ഞ് 8 ദിവസത്തിനുള്ളിൽ അത് അദ്ദേഹത്തിന്റെ മാത്രം ഒരു കഴിവായിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാരണം അത്ര ഈ പറഞ്ഞ ഇപ്പൊ ചൂടാറപ്പെട്ടി കൊടുക്കുന്നത് ഇത് പറഞ്ഞ് ഒരു വാഗ്ദാനം ചെയ്ത് കടന്നു പോകുന്ന ആളുകളല്ല. വാഗ്ദാനം കൊടുത്താൽ അത് ഉടൻ തന്നെ പാലിക്കുന്ന ഒരു വിശിഷ്ട വ്യക്തിത്വത്തിനുടമ.
നമുക്കൊക്കെ ഒരു മാനവികതയുടെ പാട്ടുകാരെന്നോ അല്ലെങ്കിൽ കൂട്ടുകാരെന്നോ ഒക്കെ പറയാൻ കഴിയാവുന്ന മാനവികതയുടെ പ്രത്യയശാസ്ത്രം മുറുകെ പിടിക്കുന്ന ആ വലിയ മനുഷ്യന് ഞങ്ങളുടെ എല്ലാവരുടെയും അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുന്നു. പിന്നെ ഈ ബോട്ട് കാണുമ്പോൾ എല്ലാവരും ചോദിക്കും ഇതൊരു മോട്ടോർ വെച്ചാൽ പോരെന്ന് ചോദിക്കും. ഞാൻ സുരേഷ് ഏട്ടനോട് പറഞ്ഞു, സുരേഷ് ഏട്ടൻ നമുക്ക് യമഹ അല്ലെങ്കിൽ ഇലക്ട്രിക് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. സുരേഷ് ഏട്ടൻ പറഞ്ഞു അതൊന്നും പറ്റില്ല, അത് ഡാമാണ്, ഇത് കൈ കൊണ്ട് നാലുപേർക്ക് ഇരുന്ന് കൈ കൊണ്ട് തുഴഞ്ഞു പോയാൽ മതി. മൂന്ന് പേര് തുഴയാനേ ഉണ്ടാകണം, ഒരാള് അവിടെ ബോഡി മീൻസ് ഒരാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന ഒരാൾ കിടത്തണം. ഈ ഒരു സൗകര്യം മലിനീകരണം ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇത് നമ്മൾ ഈ ഇത് ഈ കൈത്തുഴ കൊണ്ട് തന്നെ നമുക്ക് തുഴയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഒരു എഞ്ചിൻ പിടിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് പുള്ളിയുടെ ആ ഡെഡിക്കേഷൻ, അതായത് ഈ കൈത്തുഴ വെച്ച് വേണം ഇത് തുഴയാൻ, അപ്പൊ അത് പുള്ളിയുടെ ഡെഡിക്കേഷൻ ആണ്. കാരണം ഒരു കാര്യം പറഞ്ഞാൽ അങ്ങോട്ട് കേട്ടിട്ട് പോകുന്ന കാര്യമാണ്. ഞാനൊരു 100 നിവേദനം പല സ്ഥലത്തും കൊടുത്ത് എനിക്കൊരു സ്ഥലത്തും എങ്ങും എത്തിയിട്ടില്ല. പക്ഷെ ഇത് അത് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ സുരേഷ് ചേട്ടനെ കാണാൻ വന്നത്. പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ട് എന്തും എല്ലാം നടക്കും. എന്റെ ഒരു അതിനുവേണ്ടിയാണ് ഞാൻ സുരേഷ് ചേട്ടനെ കണ്ടത്. ഇവിടെ എല്ലാവർക്കും നന്ദി അർപ്പിക്കാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും പെട്ടെന്ന് വിളിച്ച 1 മണിക്കൂറിനുള്ളിൽ ഓടിയെത്തിയവരാണ്. എന്തായാലും മനുഷ്യ സ്നേഹം നിലനിൽക്കട്ടെ. അപ്പൊ ഇപ്പോഴുള്ള ചടങ്ങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔദ്യോഗികമായിട്ട് ഇവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് കൈമാറിയതാണ്. BJP ജില്ലാ പ്രസിഡന്റ് മണ്ഡലം പ്രസിഡന്റ് കൈമാറി. ഈ ഔദ്യോഗിക ചടങ്ങ് 11-ാം തീയതി സുരേഷ് ഏട്ടനാണ് പങ്കെടുക്കുന്നത്. സുരേഷ് ഗോപി ഏട്ടനാണ്. അതോടൊപ്പം മുക്കമ്പുഴ ആദിവാസി കോളനിയിലാണ് അത് സംഭവിക്കുന്നത്. അന്ന് നമ്മളുണ്ടാവും, കൂടെ ഉണ്ടാവും. അപ്പോ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്ക് സുരേഷനോടൊപ്പം ഉണ്ടാവും. അതുപോലെ തന്നെ ഒരിക്കൽ കൂടി 1000 ആരോഗ്യ സൗഖ്യം നേരുന്നു രണ്ടുപേർക്കും, അതായത് സുരേഷനും ചേച്ചിക്കും പ്രത്യേക 1000 സൗഖ്യം നേരുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും. ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലെസ്.